ഇതാണ് രാഹുൽ. അവന് പഠിപ്പിലൊന്നും വലിയ കേമനല്ലായിരുന്നു. അവന് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ അവന് ഓടാൻ അറിയുമായിരുന്നു. അവൻ നല്ല രീതിയിൽ ഓടുമായിരുന്നു. അവൻ്റെ ആഗ്രഹം അവന് ഈ ലോകത്തെ ഏറ്റവും വലിയ ഓട്ടക്കാരനാവണമെന്നായിരുന്നു. പിന്നെ അവൻ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അവൻ അതൊക്കെ ഓടിയാണ് തീർക്കുന്നത്. അവനവനെ അവൻ്റെ കുടുംബത്തിലെ കഴിവില്ലാത്തവനായാണ് കണക്കാക്കുന്നത്. ഇനി ഇതാണ് അവൻ്റെ ചേട്ടൻ. അവൻ്റെ ചേട്ടൻ വലിയ ഒരു കോളേജിൽ നിന്നാണ് പഠിക്കുന്നത്. അവൻ്റെ ചേട്ടനാണ് ആ കുടുംബത്തിലെ അഭിമാനം. അവൻ്റെ ചേട്ടൻ നല്ല രീതിയിൽ പഠിച്ച് മാർക്കൊക്കെ കൊണ്ടുവരുമായിരുന്നു. ഒരിക്കൽ ഒരു ദിവസം ഒരു സംഭവം നടന്നു. രാഹുൽ എക്സാമിൽ ഫെയിലായിപ്പോയി. അവൻ വളരെ പേടിച്ചു. കാരണം ഇതറിഞ്ഞാൽ അവൻ്റെ അച്ഛൻ അവനെ വഴക്ക് പറയുമായിരുന്നു. അവൻ്റെ അച്ഛൻ അവനെ വഴക്ക് പറഞ്ഞത് കൊണ്ട് തന്നെ ആ സങ്കടത്താൽ അവൻ 5 മൈൽ ഓടി. അവൻ്റെ ഏത് വിഷമവും ഉണ്ടായാലും അവൻ അതൊക്കെ ഓടിയാണ് തീർക്കുന്നത്. അതേപോലെ ഈ ഒരു വിഷമം ഉണ്ടായപ്പോൾ അവനതൊക്കെ ഓടി 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 5 മൈൽസ് ഓടി ഓടി തീർത്തു. ഇങ്ങനെ അവനിങ്ങനെ ഓടുന്നത് ഒരു ആൾ അവിടെ ഇരുന്നു കൊണ്ട് കാണുന്നുണ്ടായിരുന്നു. അതായിരുന്നു രാംസാർ. രാംസാർ ചോദിച്ചു, മോനെ നീ എന്തിനാണ് ഇങ്ങനെ വെറുതെ ഓടുന്നത്? ഞാൻ നിന്നെ 3/4 മണിക്കൂറായി കാണുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, സാർ ഞാൻ എൻ്റെ എക്സാമിൽ ഫെയിലായി. എൻ്റെ അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു. അതെൻ്റെ മനസ്സിൽ നിന്ന് പോക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും മൈൽസ് ഓടിയത്. നിന്നിലൊരു നല്ല ഭാവി കാണുന്നുണ്ട്. നീ ട്രെയിനിങ്ങിന് പോവാറുണ്ടോ? ഇല്ല സാർ, എനിക്ക് അങ്ങനെ പൈസയൊന്നും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ അച്ഛനമ്മ എന്നെ വിടില്ല. ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യാം ഫ്രീ ആയിട്ട്. പക്ഷേ നീ സ്റ്റേഡിയത്തിലെ കോമ്പറ്റീഷൻ ജയിക്കണം. ഡീൽ. ഇതായിരുന്നു ആ സ്റ്റേഡിയം. ഈ ഒരു കോമ്പറ്റീഷനായിരുന്നു അവനെ ജയിക്കേണ്ടത്. അപ്പോൾ റേസിൽ കുറേ ആളുകളുണ്ടായിരുന്നു. അവരവരെ കണ്ടസ്റ്റൻസിനെ പ്രോത്സാഹിപ്പിക്കാൻ കുറേ ആളുകളുണ്ടായിരുന്നു. അങ്ങനെ മത്സരം തുടങ്ങിയപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറേ ആളുകൾ ഓടാൻ തുടങ്ങി. എല്ലാ കാണികൾക്കും റേസിംഗ് കോമ്പറ്റീഷനിലേക്ക് സ്വാഗതം. നമുക്കിതാ ഇവിടെ കാണാം, ആനന്ദാണ് ഫസ്റ്റ് ഉള്ളത്. പിന്നെ അശോകാണ്, ഇതാ രാഹുലാണ്. രാഹുൽ ഇതാ അശോകിനെ അട്ടിമറിച്ചുകൊണ്ട് ഇതാ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തിയിട്ടു. രാഹുൽ ഇതാ നിലത്ത് വീണ് പോയി. എന്താണ് രാഹുൽ, രാഹുൽ ഇത് എന്താണ് സംഭവിക്കുന്നത്? അതാ മറ്റുള്ളവർ മുന്നിലെത്തിയിരിക്കുകയാണ്. രാഹുൽ വീണതൊന്നും സീരിയസ് ആക്കി എടുക്കാതെ എണീറ്റ് പോവുകയാണ്. വാട്ട് എ മെന്റാലിറ്റി സ്റ്റേജ്. വാ രാഹുൽ ഇതാ ഓടുകയാണ്. മറ്റുള്ളവർ ഇതാ അശോകും ആനന്ദ്. ഓ രാഹുൽ ഇതാ അവരുടെ അടുത്തെത്തിയിരിക്കുകയാണ്. ഓ അശോകിനെ, ഓ അശോകിനെ അട്ടിമുറിച്ചിരിക്കുകയാണ്. രാഹുൽ ആനന്ദിനെ അട്ടി. ഓ രാഹുൽ, രാഹുൽ പിന്നെ വീണിരിക്കുകയാണ്. ഓ ഗൈസ്, ഓ ജനക്കൂട്ടങ്ങളൊക്കെ രാഹുൽ രാഹുൽ വിളിച്ച് ആർത്ത് വിളിക്കുകയാണ്. രാഹുൽ രാഹുൽ എന്ന് വിളിക്കുകയാണ്. ആനന്ദിനെ കടത്തി. ഓ രാഹുൽ കണ്ടു. ഓ രാഹുൽ വൺസ് അഗൈൻ. രാഹുൽ 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 എന്ന ആൾക്കാർ വിളിക്കുകയാണ്. ഓഡിയൻസ് കണ്ടു. രാഹുൽ ആനന്ദും അശോകമാണ് ഉള്ളത്. ഓ ഇനി രാഹുലിന് ജയിക്കാൻ കഴിയുമോ എന്നതിന് സംശയമാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഓ രാഹുൽ ഇസ് ഇൻ ദ 3rd പൊസിഷൻ. അങ്ങനെ നമ്മുടെ കണ്ടസ്റ്റൻസ് ജയിച്ചിരിക്കുകയാണ്. 1st പ്രൈസ് ആനന്ദ്, 2nd പ്രൈസ് അശോക്. സാർ ഞാൻ തോറ്റുപോയി. നീ തോറ്റില്ല മോനെ, നീ ജയിക്കുകയാണ് ചെയ്തത്. നിന്റെ ലൈഫിലെ ഏറ്റവും കഠിനമായ ഒരു റേസ്. ഞാൻ നിന്നെ നാളെ മുതൽ ട്രെയിൻ ചെയ്യാൻ തുടങ്ങും. ഫ്രീ ആയി ഞാൻ നിന്നെ നാളെ മുതൽ തന്നെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങും. സാർ താങ്ക് യു സാർ.